എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് ഷവർമയാണ്. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം നമുക്ക്. കക്കിരി ഒരു കഷ്ണം, കാപ്സിക്കം, കാബേജ്, ഒരു വലിയുള്ളി, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഒരു 150 ഗ്രാം ചിക്കൻ ഞാൻ നുറുക്കി വെച്ചതാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടി. ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, മുളകുപൊടി. മുളകുപൊടി 2 സ്പൂൺ ഇട്ടോളൂ. നല്ല കുറച്ച് നല്ല എരി ഉണ്ടായിരിക്കണം. അപ്പോൾ എരിയില്ലാത്ത മുളകാണെങ്കിൽ കുറച്ച് കൂടി എടുത്താൽ മതി. എൻ്റെ കയ്യിൽ 10 ആവശ്യത്തിന് എരിവുള്ള മുളകാണ്. അപ്പോൾ 2 സ്പൂൺ എടുത്തതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എല്ലാം അതിലേക്ക് എല്ലാം പിടിച്ചിട്ട് നമുക്ക് വേഗം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വന്നാണ്. അപ്പോൾ ഇനി ചിക്കൻ അതിലേക്കിടാം. മുഴുവനായി തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്, ഒറ്റ ഒറ്റ പ്രാവശ്യമായിട്ട്. അപ്പോൾ കുറച്ച് നേരം നല്ല പരത്തി വെച്ചിട്ട്, പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ചും കൊണ്ട് മറിച്ചും തിരിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം. ചിക്കൻ ശരിയായി വരുമ്പോഴേക്ക് നമുക്ക് ഷവർമ പോക്കറ്റ് ഉണ്ടാക്കാനുള്ള മൈദപ്പൊടി എടുത്തിട്ട്, 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, വെള്ളം ഒഴിച്ച് സാദാ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന മാതിരി തന്നെ സാദാ അങ്ങനെ കുഴച്ചെടുക്കുക. ഇവിടെ തയ്യാറായി കഴിഞ്ഞാൽ ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ 3 മുട്ടയുടെ വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പുപൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതവിടെ മാറ്റി വെക്കാം. ഒരു പാത്രത്തിൽ റസ്ക് പൊടിയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി മാവ് ഉരുളയാക്കിയിട്ട് അത് പരത്തിയെടുക്കാം. നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നല്ല ഇതല്ല 2 ബ്രെഡ് നമ്മൾ അതിൻ്റെ അകത്ത് വെക്കണം. 2 ബ്രെഡ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ 4 സൈഡിൽ നിന്നും മടക്കി പോക്കറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 4 ഭാഗത്തുനിന്നും അങ്ങനെ മടക്കി കൊടുക്കുക. അവിടെ ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തൊന്നും അതേമാതിരി വലിച്ചിട്ട് അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സൈഡിൽ നിന്നും അങ്ങനെ തന്നെ നമ്മൾ 4 സൈഡിൽ നിന്നും അങ്ങനെ വലിച്ചൊട്ടിച്ചാൽ മതി. എന്നിട്ടിത് നമ്മൾ എല്ലാം ഇതുമാതിരി ചെയ്തെടുത്തിട്ട് മുട്ടയുടെ വെള്ളയിലും പിന്നെ റസ്ക് പൊടിയിലും മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മൾ അതുമാതിരി തന്നെ മടക്കി ശരിയാക്കി വെക്കാം. എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് ഒട്ടിയിട്ട് പിന്നെ മുട്ടയുടെ വെള്ളയിലേക്ക് 2 സൈഡും നമുക്ക് മുക്കിയെടുക്കാം. മുട്ടയുടെ വെള്ളയും നനച്ചിട്ട് അത് കഴിഞ്ഞ് റസ്ക് പൊടിയിലും ഇട്ടിട്ട് അതേമാതിരി തന്നെ ചെയ്യാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ അതേപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. അടുപ്പിൽ നമ്മൾ ചീനച്ചട്ടി വെച്ച് ഓയിൽ വെച്ചതാണ്.
അപ്പം എണ്ണ ചൂടായി വന്നാണ്. നേരിയ തീയിൽ മതിയ, ലോ ഫ്ലെയിം. അതിലിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചപ്പാത്തിൻ്റെ ആ കനത്തിലുള്ള അതല്ലുള്ളൂ. അപ്പം നല്ലോണം പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് അതെടുക്കാം, കോരിയെടുത്തിട്ട് അടുത്തത് അതേമാതിരി തന്നെ പൊരിച്ചെടുക്കാം. നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ മിക്സ് ഫസ്റ്റേ ചെയ്യരുത്, ആ സമയത്ത് നിങ്ങൾ എപ്പോഴാണോ ഇത് റെഡിയാക്കി എടുക്കുന്ന ആ സമയത്ത് ഇത് ഒന്നിച്ചാൽ മതി. അപ്പം അല്ല, നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പിന്നെ കക്കിരിയും തക്കാളിയും അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് നല്ല വെള്ളം ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് അത് കട്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും നമ്മൾ മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും അതിലേക്ക് ആഡ് ചെയ്യണം, പിന്നെ വെജിറ്റബിളിന് വേണ്ട ഉപ്പ് 1 കാൽ ടീസ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി 3 സ്പൂൺ ഇടാം. 3 സ്പൂൺ ഇട്ടിട്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന ചിക്കനും അതിലേക്ക് ആഡ് ചെയ്യാം. ഇതും എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് അവസാനം നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ മയോണീസ് ആണ്. മയോണീസ് പക്ഷേ ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല, അത് എൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ഉണ്ട്, അത് അറിയാത്തവർ അത് നോക്കി ചെയ്യാം. എന്നിട്ട് മയോണീസ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. മയോണീസ് മിക്സ് ചെയ്തു. ഇനി നമ്മൾ വേഗം ഷവർമ്മൻ്റെ പോക്കറ്റിലാക്കിയിട്ട് സെർവ് ചെയ്യാം. ഇത് അങ്ങനെ വെച്ചിരിക്കരുത്, പിന്നെ അതൊന്നും വെള്ളം വലിയാൻ തുടങ്ങും. അപ്പം വെജിറ്റബിളൊക്കെ ഒന്നിച്ചിട്ടതുകൊണ്ട് അധികം നേരം വെക്കാണ്ട് വേഗം പോക്കറ്റിലാക്കി നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം. അപ്പം പോക്കറ്റ് നമുക്ക് അതിന് മുന്നേ രണ്ടായി കട്ട് ചെയ്യണം. അപ്പം മയോണീസ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്, അപ്പോൾ മിക്സ് ആവാൻ കുറച്ച് നേരം എടുത്ത്. അപ്പം ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഷവർമ്മ പോക്കറ്റ് ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ട് ഇത്, അപ്പോൾ ചൂടോടെ തന്നെ വേഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടായിട്ട് മുറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ അകം അതുമാതിരി ഓപ്പണാക്കി വെക്കാം. രണ്ട് ബ്രെഡിൻ്റെ അകത്ത് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമ്മൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. അപ്പോൾ നമ്മളടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഈ വെജിറ്റബിളും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ചെയ്ത് നോക്കുക എല്ലാവരും. നമ്മുടെ പോക്കറ്റ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.